സെക്രട്ടേറിയറ്റ് പടിക്കൽ തുടരുന്ന കായിക താരങ്ങളുടെ സമരത്തിൽ അനുനയ നീക്കവുമായി സർക്കാർ സമരക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് സർക്കാർ അറിയിച്ചു. അതേസമയം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായും സമരം തുടരുമെന്നും കായിക താരങ്ങൾ അറിയിച്ചു. തലമുണ്ടനം ചെയ്തും സെക്രട്ടേറിയറ്റിന് മുന്നിലെ റോഡിൽ മുട്ടിലിഴിഞ്ഞുമുള്ള കായിക താരങ്ങളുടെ സമരം നിരന്തരം സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടും അനുഭാവപൂർവമായ തീരുമാനം അധികൃതരിൽ നിന്നും ഉണ്ടായിട്ടില്ല. തുടർന്ന് സമരരീതി മാറിയതോടെ ഒടുവിൽ അനുനയ നീക്കവുമായി സർക്കാർ എത്തി. വ്യാഴാഴ്ച കായിക താരങ്ങളുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പ്രതിഷേധക്കാരെ കായിക മന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിച്ചു. ചർച്ചയിൽ പ്രതീക്ഷയെന്നും എന്നാൽ ആവശ്യം അംഗീകരിക്കും വരെ സമരമെന്നും കായിക താരങ്ങൾ പ്രതികരിച്ചു. ഇപ്പം നിലവിലെ മന്ത്രി പറയുന്നത് 25 പേർക്ക് ജോലി തരാം, ബാക്കിയുള്ളവരുടെ നടപടിക്രമങ്ങൾ ഉടൻ പൂർത്തിയാക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഉടൻ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. കാരണം നമുക്കൊരു ഒരു ഡേറ്റ് കിട്ടണം. അല്ലാതെ 2 വർഷം ഞങ്ങൾ കാത്തിരുന്ന ജോലിയാണ്, ഇനി ഉടൻ അല്ലെങ്കിൽ പെട്ടെന്ന് തരാം അല്ലെങ്കിൽ തരാം എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അതിന് കൃത്യമായിട്ടുള്ള ഡേറ്റും തീയതിയും അറിയിച്ചാലേ ഞങ്ങൾ അതിൽ സമരത്തിന് പിന്മാറും. 2010-14 വർഷത്തെ സ്പോർട്സ് കോട്ട നിയമന പട്ടികയിൽ ഉൾപ്പെട്ട 54 കായിക താരങ്ങളാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ 13 ദിവസമായി സമരമിരിക്കുന്നത്. മുഴുവൻ പേർക്കും ജോലി ഉത്തരവ് നൽകാതെ സമരം അവസാനിപ്പിക്കില്ലെന്നാണ് ഇവരുടെ നിലപാട്. 2 വർഷമായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ഈ ജോലിക്ക് വേണ്ടി. ഇനി ഞങ്ങൾ വെയിറ്റ് ചെയ്യണം എന്ന് പറയുന്നത് എന്ത് അർത്ഥമാണുള്ളത്? അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ശക്തമായ സമരമായിട്ട് ഞങ്ങൾക്ക് മുമ്പോട്ട് പോകും, ഞങ്ങൾക്ക് നീതി ലഭിക്കണം. മന്ത്രിയുമായുള്ള ചർച്ചയിലാണ് ഇവരുടെ പ്രതീക്ഷ. ചർച്ച മറിച്ചായാൽ ഇവരുടെ സമരരീതിയും മാറും. ജനം, തിരുവനന്തപുരം.